വായിൽ തോന്നും പോലെ വാഗ്ദാനം പഠിക്കാൻ വന്നിട്ടാ ഇപ്പൊ പോകുന്നുണ്ട്. രണ്ടു ദിവസം വിടുന്നില്ലെന്ന് അറിയുന്നത് കാശില്ല, വെട്ട് വിഴുങ്ങാന്ന് ഓർമ്മയില്ല. ഹലോ സാർ, 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 എനിക്ക് സമയം വേണം സാർ, 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 എനിക്ക് സമയം വേണം സാർ, 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 എനിക്ക് സമയം വേണം സാർ, സാർ, എന്തിനാ എനിക്ക് മുണ്ട് പൊക്കണം. തുടങ്ങിയിട്ടില്ല, ഇത് എന്ത് കൊള്ളയാണ്. സ്പീക്കർ വന്നില്ലേ? ഇല്ലെന്ന് ഇവിടെ സ്പീക്കർ വന്നില്ലടാ. സൈലൻസ്, സൈലൻസ്. എന്നും സമയം തെറ്റി. സൈലൻസ്, 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 സൈലൻസ്. അല്ല സാറേ, ഞങ്ങളാരൊന്നും മിണ്ടിയില്ലല്ലോ സൈലൻസ് പറയാനായിട്ട്. അയ്യോ, നിങ്ങൾ മിണ്ടോ മിണ്ടായിരിക്കോ, പക്ഷെ എനിക്ക് സൈലൻസ് പറയണം. അതിനാണ് ഞാൻ രാത്രി കുളിച്ചിരിക്കുന്നോട്ട് വരുന്നത് തന്നെ. ബെന്നി എംഎൽഎക്ക് ഒരു 10 സെക്കൻഡ് എടുക്കാം. സാർ, സാറ്, സാർ, സാർ, അത് പറയാനുള്ളത് സാറ്, സാർ, രണ്ട് സാർ എന്ന് പറയാം. സാറ് ഒമ്പത് പത്ത് കഴിഞ്ഞു. എന്റെ മണ്ഡലത്തിന്റെ ഒരു ആവശ്യം. താങ്കളെ മണ്ഡലം ഏതായിരുന്നു? എന്തേ മണ്ഡലം ഏതായിരുന്നു? മത്സരത്തെ മണ്ഡലം. അതന്നെ ഏതായിരുന്നു? ഏതായിരുന്നു? അറിയാൻ പാടില്ലേ? മണ്ഡലം അല്ലല്ല. അതെ, അല്ല പിന്നെ ചിഹ്നം ഏതായിരുന്നു? അല്ലെ ചിഹ്നം ഏതായിരുന്നു? മത്സരിച്ച ചിഹ്നം അല്ല ഞാൻ എല്ലാം പറയാം സാറേ. അത് എന്റെ മണ്ഡലം ഏതായിരുന്നു? എന്നാടാ ചോദിക്കണം? അല്ലെ ചിഹ്നമെങ്കിലും പറയാം. അല്ല മണ്ഡലത്തിന്റെ ചിഹ്നം പറ. അല്ല മണ്ഡലം, മണ്ഡലം ചിഹ്നം പറ. അന്റെ ഫ്ലെക്സ് ഉണ്ട് സാറേ, ഫ്ലെക്സിനകത്ത് നോക്കി അറിയാൻ പറ്റുമോ? അല്ല അത് കോഴിക്കോടിന് മേളിലിട്ടേക്കോ? വിളിച്ചു പറഞ്ഞാൽ അവള് ഒന്ന് പോയി നോക്കിട്ട് പറയും. സാറെ മൊബൈലിനകത്തുണ്ട്, ഞാനത് നോക്കിട്ട് സമയം പോലെ പറഞ്ഞോളാം. കള്ളയോട്ട് ചെയ്താണ് സാർ, കള്ളയോട്ട് ചെയ്താണ് സാർ. ആ എം എൽ എ ഇവിടെ വന്നിരിക്കുന്നത് ആര്? കള്ളയോട്ട് ചെയ്തു ഇവിടെ തന്റെ 5 വിരലിന് കറുത്ത പാട് ഞാൻ കണ്ടതാണ്. കള്ളയോട്ട് ചെയ്താണ് താ വന്നിരിക്കുന്നത്. പൊന്നിയങ്ങാതി വാതിലിനകത്ത് കൈ പോയി കിടന്നില്ലെങ്കിൽ രക്തം കട്ട പിടിക്കൂടാവേ. പാതിരാത്രി കൈ പോവും. പാതിരാത്രി 12 മണിക്ക് ആണുങ്ങളില്ലാത്ത വീട്ടിൽ ചെന്ന് കൈ കാച്ചിയ കൈ പോവും. എനിക്ക് കോണത്തെ കാര്യമാണ് പറയാനുള്ളത്. ഞാൻ അറിയുമ്പോ വീട്ടിൽ പോയത് പറഞ്ഞാൽ ചേട്ടാ, ആവശ്യമില്ലാത്തേക്ക്. പുളിയറ കോണത്തെ കാര്യം ആദ്യത്തെ വിഴുങ്ങിയല്ലോ. ആദ്യത്തെ പുളി അവിടെ പുളി അങ്ങ് വിഴുങ്ങി, അരിയും കൂട്ടി വിഴുങ്ങി. ഒന്ന് പോരാടുന്നു, ഞാൻ ആയും പോട്ടെ. ഈ കോണത്തെ, പുളിയർ കോണത്തെ 50 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ വെയിറ്റ് ചെറ്റിന് വേണ്ടി കൊടുത്തിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്ക് ഈ അവിടം വരെ പോകുകയുണ്ടായി. അവിടം വരെ പോയുണ്ടായപ്പോ വെയിറ്റ് ചെറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് അടക്കാമരം കുത്തിയച്ച അതിന്റെ മുകളിൽ കുറെ ഓല വാരിയിട്ട്. ഇതിനെന്തിനാണ് ഈ 50 ലക്ഷം രൂപ? അതെ, ഇത് അഴിമതിയല്ലേ? അഴിമതിയാണ്. ഇത് സുശീല എം എൽ എ തന്നെ പറയണം. ഞാൻ അഴിമതി കാണിച്ചോ? ഏ കാണിച്ചോ? പരാതി ഞാൻ പിൻവലിച്ചു. ഒരു കാര്യം പിന്നെ കജനാവ് ഇരിക്കുന്നത് ചീരകത്ത്. പിന്നെ കജനാവിനകത്ത് ആരെ കൊണ്ട് കെട്ടിയിരിക്കാം. ഹലോ ഹലോ, എന്നെ കഞ്ചാവിന്റെ കാര്യം പറഞ്ഞു. ഓ കഞ്ചാവല്ലോടോ, കജനാവിന്റെ കാര്യം പറഞ്ഞ എന്ന് വെച്ചാ പണം ഇടുന്ന പെട്ടി. ഓ കൊടുക്കാണല്ലോ. ഇത്തിരി സമയം വേണം സാർ. സമയം വേണോ? ഓ വേണം സാർ. എന്തിനാണ്? എനിക്ക് ഒന്ന് മുണ്ട് പൊക്കണം. ആവശ്യമില്ലാതെ മുണ്ട് പൊക്കാനായിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൗമ്യ പറയും. നമ്മുടെ സുദാമി ഫണ്ട്.
സുനാമി അല്ല സുനാമി നമ്മുടെ സുനാമി ഫണ്ട് ആര് കൊണ്ടുപോയി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് സുനാമി വരുമെന്ന് നേരത്തെ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ ഒരു സ്ഥിതിക്ക് നമ്മൾ ആദ്യം ഫണ്ട് ശേഖരിച്ചു വെച്ചിരുന്നു അപ്പൊ സുനാമി വന്നപ്പം കൊണ്ടുപോയത് ആദ്യം ഈ ഫണ്ടാ ഞങ്ങളെടുത്ത് മുഖ്യമൊന്നും അല്ലത് ആ സുനാമി ആദ്യം കൊണ്ടുപോയി ഫണ്ടാണ് അത് എനിക്കൊരു കാര്യം പറയാണ് പറയൂ എന്റെ മണ്ഡലത്തിൽ വിളക്കില്ല എന്റെ മണ്ഡലത്തിൽ വിളക്ക് വേണം എം എൽ എ സുവേഷിന്റെ മണ്ഡല സന്നിധാനത്താണോ അല്ല അങ്ങനെ ചോദിച്ചത് അല്ല മണ്ഡല വിളക്കില്ലെന്ന് പറഞ്ഞു മണ്ഡല വിളക്കല്ല വിളക്കല്ല എന്റെ മണ്ഡലത്തിൽ വെട്ടമില്ലെന്ന് ഞാനൊരു മണ്ണിലുള്ള കത്താത്തിന് കൊടുക്കാം സാർ ഒരു കാര്യം പറയാനായിട്ട് സാർ സാർ ഒരു കാര്യം പറയാനായിട്ട് നാണമില്ലല്ലോ ആര് ജയിപ്പിച്ചത് എങ്ങോട്ട് വിട്ടത് ഒന്നിനു പോണോ എന്നാ പോയിട്ട് സംസാരിക്കാനുള്ള ഓയിസ് ഇല്ല അത് ശരിയാണോ ഞാൻ ഉപ്പുള്ള ഓയിച്ച് ശരിയാക്കിയത് എനിക്കിപ്പോ ഓയിസ് ഉണ്ട് തന്റെ മണ്ഡലേതാ തന്റെ മണ്ഡലേതാ മണ്ഡലോ രാജേഷ് എംഎൽഎ പറയും സാർ ഒരു 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 ചോദ്യം സൈലൻസ് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് സാർ സാർ ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞ ഇവിടെ പിരിക്കുണ്ടായി ആ ഫണ്ട് എങ്ങനെ ചെലവാക്കി എന്നാണ് അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട് സാർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം അതെ അതെ അപ്പൊ നമ്മൾ ആ വാക്കിൽ തന്നെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടാണ് അതെ അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതം വന്നപ്പോ ഒരു ആശ്വാസത്തിന് വേണ്ടി ആ ഫണ്ട് ഒരാൾക്കുള്ള ദുരിതത്തിന് വേണ്ടിയാണ് നമ്മളിത് പിരിച്ചു വെച്ചേക്കുന്നത് അതത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ് അടുത്തതായി ബജറ്റ് അവതരണമാണ് അതിനുവേണ്ടി നമ്മുടെ ധനമന്ത്രി അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞാ പോരെ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് തിരുമലചന്ദ്രൻ ധനകാര്യമന്ത്രി വരേണ്ടതാണ് അതൊന്നും വേണ്ട ബജറ്റ് കറക്റ്റായിട്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുക ഓ ഞങ്ങളൊക്കെ അനുവദിക്കും ഇവരുടെയൊക്കെ വായടപ്പിക്കും അതെ 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 കറക്റ്റായിട്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആരും പരസ്പരം കേട്ടെ മുളക് 1 കിലോ മല്ലി 1/2 കിലോ കക്കൂസുകാരുള്ള പ്രശ്നം ഒന്ന് സാമ്പാറിന്റെ ബഡ്ജറ്റ് മാറിപ്പോയി വീട്ടിലെ ബഡ്ജറ്റ് ആയിപ്പോയി തിരക്കാണ് തിരക്ക് പിടിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടേതാണ് ഇങ്ങനെ മാറിപ്പോയി ക്ഷമിക്കണം ഇനി നിങ്ങളുടെ വായ തുറക്കുന്ന എനിക്കൊന്ന് കാണണം അതിനനുസരിച്ച് ജനകീയമായിട്ടുള്ള ബഡ്ജറ്റാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ബഡ്ജറ്റ് സാർ നമ്മുടെ ഈ ഭരണത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിരിക്കുന്നത് സ്ത്രീ ജനങ്ങളാണ് അതുകൊണ്ട് അവരുടെ ഉന്മനത്തിനും ക്ഷേമത്തിനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് നല്ല കാര്യമാണ് സാർ ഒന്ന് ഞങ്ങള് അടുപ്പ് കല്ലിന്റെ വില
കുത്തനെ കുറയ്ക്കുകയാണ്. 50 പൈസ നമ്മൾ അതിൽ കുറച്ചിട്ടുണ്ട്. 50 പൈസ നമ്മൾ കുറച്ചിട്ടുണ്ട്. പക്ഷെ അരിക്ക് 12 രൂപ കൂട്ടിയിട്ടുണ്ട്. എന്താണ് നിത്യോപയോഗ സാധനത്തിന് വില കൂട്ടിയിട്ട് ഒന്നും വേണ്ടാത്ത വില കുറച്ചിരിക്കുന്നു? അല്ല, വില കൂടലും വില കുറവൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതാണ്. അടുത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂലിന്റെ വില ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞു വരുമ്പോ എന്റെ മണ്ഡലം കിട്ടും, പറഞ്ഞു. ഇനി അടുത്തത് സവിതയുടെ കാര്യമാണ്. കൺട്രോൾ കൺട്രോൾ. അത് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് ബഡ്ജറ്റ് കൂടിയത്. എല്ലാരും കൂടെ ഫോൺ ചെയ്ത് അവക്ക് റീചാർജ് ചെയ്ത് തന്നെ 10 കോടി രൂപയായി. അത് നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ട് സാർ. സാർ സാർ, അപ്പൊ സ്വപ്നയുടെ കാര്യം എന്താണ് സാർ? നമ്മുടെ സവിത കണക്കല്ലോ നിങ്ങളെ സ്വപ്ന. അല്ല, ഒരു ബഹളം വേണ്ട, രണ്ടുപേർക്കും ഗുണം ചെയ്തല്ലേ, രണ്ടും എഴുതി തള്ളിയിരിക്കും. നല്ല തീരുമാനം. ഈ ക്രിമിനൽ പശ്ചാത്തലത്തില് ഈ ജയിലിൽ തടവിൽ കഴിയുന്നവർക്ക് ആഹാരം ശരിയാകുന്നില്ല എന്ന് പരക്കെ ഒരു പരാതിയുണ്ട്. ജയിലിൽ നിന്ന് വരുന്നവരെല്ലാം പരാതി പറയുന്നുണ്ട്, ഞങ്ങള് ജനങ്ങളുടെ ഒരു സുഖത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഭരണം നടത്തുന്നത്, അതുകൊണ്ട് അവരുടെ ആഹാരം ശരിയാകത്തോണ്ട് എന്നും ചിക്കൻ എന്ന് പറഞ്ഞ് പരാതിയാണ് ചിക്കൻ. അതുകൊണ്ട് അത് മാറ്റിയിട്ട് മട്ടനും ചെമ്മീനും ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല തീരുമാനം. സ്കൂളിൽ പഠിക്കുന്നവർക്ക് കഞ്ഞിയും പേർ അത് മതി, അതിനാവശ്യം കുഞ്ഞുങ്ങളല്ലേ നമുക്കത്. ജയിലിൽ കിടക്കുന്നതിന് ചിക്കനും മട്ടൻ. അതെ സാർ, ഇത്രയാണ് സാർ ഞങ്ങളുടെ ബഡ്ജറ്റ്. ഇത് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ ഒന്ന് കൈയടിച്ച് പാസ്സാക്കാം. എനിക്കിത് സമയം വേണം സാർ. എനിക്കിത് സമയം വേണം സാർ. അല്ല, കുറെ നേരം കൊണ്ട് ചോദിക്കണല്ലേ സാബു, എല്ലാം സമയം എടുത്തോളൂ. എന്തിനാണ് സാർ? എനിക്ക് ഒന്ന് മുണ്ട് പോക്കണം. മുണ്ട് പോക്കണം സാർ. ഞാൻ ചോദിക്കട്ടെ, ഈ താനി എന്തിനാണ് എപ്പോഴും മുണ്ട് പോക്കണം മുണ്ട് പോക്കണം എന്ന് പറയണേ? സാറേ, ഞാൻ MLA മാത്രമല്ല, ഈ മുണ്ടിന്റെ അംബാസഡറും കൂടെയാണ്. എല്ലാ ചാനലിലും ഇതിന്റെ പരസ്യം കാണിക്കാന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു പോയി. അതുകൊണ്ട് മുണ്ട് മുക്കിയ പറ്റും. പ്ലീസ് സാർ, പ്ലീസ് എല്ലാവരും സഹകരിക്കണം, പ്ലീസ് ഒന്ന് സഹകരിക്കണം, സഹകരിക്കണം. അതാണ് സാർ. എന്നാ പിന്നെ പൊക്കിക്കോളൂ. നിങ്ങൾ നിങ്ങൾ ഇത് കാണുന്നില്ലേ, രണ്ട് നേതാക്കന്മാർ നാല് ലേനം നടക്കുന്നു ഇവിടെ. അയ്യോ, പെട്ടെന്ന് പിടിച്ചു മാറ്റ്. പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവിടെ കുട്ടി നേതാവിനെ നിൽക്കും. എഴുതി